സച്ചേട്ടന്റെ മനസ്സമാധാന കേടിന് അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ഒരു കാരണക്കാരി ആവുന്നുണ്ടോ? പറയു സച്ചേട്ടാ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും പറയൂ. അങ്ങനൊന്നുമില്ല, ഇത് മറ്റു പല കാര്യത്തിലോ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ ഉള്ള സ്വസ്ഥത പോവാൻ. എന്തൊക്കെയാ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി സ്വസ്ഥത തകരുന്നു. സച്ചേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സച്ചേട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഇതിപ്പൊ തോന്നുന്നതല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ തന്നെ എന്താ മറച്ചു വെക്കാനാ? താൻ പറഞ്ഞതുപോലെ തന്റെ തോന്നലുകളാവുകയല്ലേ. എന്റെ തോന്നലുകളെല്ലാം പിന്നീട് ശരിയാകാറ പതിവ്. സച്ചേട്ടനിപ്പോ പറഞ്ഞത് പിന്നീട് കള്ളമായിട്ട് അനുഭവപ്പെട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നു. അങ്ങനൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഉണ്ടായതൊക്കെ താൻ അവനെ ക്ഷമിച്ചാളായി. ഒരബദ്ധം പറ്റിയതാ. സാരമില്ല, പെട്ടെന്ന് സച്ചേട്ടൻ അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് സങ്കടം വന്നു. അതാ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം, താൻ ഒരു കാര്യത്തിനും കരയരുതെന്ന്. എന്നിട്ടും ഞാൻ കാരണം തന്നെ തന്റെ കണ്ണെന്നറിയുന്നു. അതൊക്കെ ഞാൻ മറന്നു സച്ചേട്ട. എപ്പോഴും ഒരാൾക്ക് സന്തോഷത്തോടെ മാത്രമേ ഇരിക്കാൻ പറ്റില്ലല്ലോ. സന്തോഷം വരുമ്പോ ചിരിക്കണം, സങ്കടം വരുമ്പോ കരയണം. അതല്ലേ മനുഷ്യരെന്ന് പറയുന്നത്? സന്തോഷവും സങ്കടവും അത്ഭുതവും പിരിമുറുക്കവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലതാ. അപ്പോഴല്ലേ ജീവിതം ജീവിതമാവുന്നത്. പിന്നെ ഞാൻ കരയരുതെന്നും എന്റെ മനസ്സ് വിഷമിക്കരുതെന്നും സച്ചേട്ടന് എത്ര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലും എത്ര ശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല. കണ്ണീരെന്റെ കൂടെ പിറപ്പ, അതാർക്കും മാറ്റാൻ പറ്റില്ല. വലിയ വലിയ സന്തോഷങ്ങൾ വരുമ്പോഴൊക്കെ എനിക്കറിയാം പുറകെ കരയാനുള്ളതെന്തോ വരുന്നുണ്ടെന്ന്. ഞാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനെന്തോ ഇങ്ങനെ സച്ചേട്ടാ. എടോ, താൻ ഇങ്ങനെ ആയതുകൊണ്ടാ എനിക്ക് തന്നോട് ഇത്ര ഇഷ്ടം.